പ്രഭാതത്തിൽ എബ്രായലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം, ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവിൻ്റെ ഈ ലോക ജീവിതയാത്രയിൽ ഏറ്റവും വലുതായ പരീക്ഷയും പരിശോധനയും നേരിട്ട സന്ദർഭങ്ങളാണ് ഗെത്തസെമന. സർവലോകത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരം ഏൽക്കുവാനായിട്ട് ആ കാൽവറി ക്രൂശിലേക്ക് കടന്നുപോയി തൻ്റെ ശരീരത്തിൽ സർവലോകത്തിൻ്റെയും പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിൽ കയറുന്നതായ അനുഭവം. അതിന് മുൻപായിട്ട് കർത്താവ് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ ആ ആഴവും ശക്തിയുമാണ് ഈ വാക്യത്തിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. താൻ അനുഭവിക്കുവാൻ പോകുന്ന ആ വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുവാൻ ആ കൃപ ലഭിച്ചത് എങ്ങനെയെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട്, അതായത് തന്നെ വിടുവിപ്പാൻ, തന്നെ തനിക്ക് ശക്തി പകരുവാൻ, തനിക്ക് ആശ്രയിക്കുവാൻ കൊള്ളുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, പിതാവായ ദൈവം, സർവശക്തനായ ദൈവം. ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് എന്നിട്ട് കർത്താവ് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, നമുക്ക് സഹിക്കാവല്ലാത്ത ഭാരങ്ങൾ ഹൃദയത്തിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയം തകരുന്ന അനുഭവത്തിലാണ് നമുക്കൊരു കണ്ണുനീര് വരുന്നത്. ഒരു തകർച്ച, ഹൃദയത്തിൻ്റെ ഒരനുതാപം, അല്ലെങ്കിൽ കർത്താവെ ഒരു സങ്കടം വരുന്ന അനുഭവം, അതാണ് കണ്ണുനീര്. ഒരു നിലവിളി ഉയരുന്നത് എപ്പോഴാണ്? നമുക്ക് ഒരു അതിഭയങ്കര ആപത്തിൽ നാം അകപ്പെടുവാൻ പോകുമ്പോൾ നമുക്ക് നമ്മെ തന്നെ വിടുവിപ്പാൻ കഴിയത്തില്ല, നമുക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമുണ്ടെന്നുള്ള ആ ചിന്ത വരുമ്പോഴാണ് നമ്മൾ ഉറക്കെ നിലവിളിക്കുന്നത്, എ കോൾ ഫോർ ഹെൽപ്പ്. അതിനുശേഷം ഇവിടെ പറയുന്നത് അപേക്ഷയും അഭയാചനയും. ദൈവത്തോട് അപേക്ഷിക്കുക, കർത്താവെ വിടുവിക്കണമേ, കരുണ തോന്നണമേ, നീയല്ലാതെ മറ്റാരുമില്ല എന്നെ സഹായിപ്പാൻ എന്നുള്ള ടോട്ടൽ ഡിപ്പെൻഡൻസിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന അനുഭവം. പിന്നീട് പറയുന്നത് അവൻ്റെ ഭയഭക്തി മുഖാന്തരം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി. തനിക്ക് ദൈവത്തോട് ഒരു ഭയം, ആ ഭയം എന്ന് പറഞ്ഞാലൊരു റെവറൻസ്. ദൈവമേ, നീ പരിശുദ്ധനായ ദൈവമാണ്, നിനക്ക് പാപത്തെ കാണുവാൻ കഴിയത്തില്ല, പാപത്തിന് നീ ശിക്ഷ വിധിക്കുന്നതാണെന്നുള്ള ആ ഒരു ഭയം, അതോടൊപ്പം തന്നെ ദൈവത്തോടുള്ള ഭക്തി, ഇതെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് ഇവിടെ പറയുന്നത് അങ്ങനെ പ്രാർത്ഥിച്ച് ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. തനിക്ക് വളരെ കൃപ ആവശ്യമായ ആ സന്നിഘട്ടത്തിൽ ചെയ്ത കാര്യം. നമ്മുടെയും ജീവിതത്തിൽ ഇത് നമുക്ക് മാതൃകയാക്കുവാനായിട്ടാണ് ഇത് ഇത്ര വ്യക്തമായിട്ട് ഇവിടെ എഴുതി നമുക്ക് തന്നിരിക്കുന്നത്. കാരണം മനുഷ്യനായ കർത്താവ് തൻ്റെ ജീവകാലത്ത്, ഐഹിക ജീവകാലത്ത് ചെയ്ത വിഷയമാണ്. കർത്താവ് നമുക്ക് മാതൃക വച്ചേച്ച് പോയിരിക്കുന്നതാണ്. മനുഷ്യരായ നാം പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുമ്പോൾ, ഭാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ ആ ഹൃദയ നുറുക്കത്തോടെ ചെന്ന് കർത്താവിൽ പൂർണ്ണമായും ആശ്രയിച്ച് എന്നെ നീയല്ലാതെ മറ്റാരുമില്ല എനിക്ക് സഹായം, എന്നെ സഹായിപ്പാൻ കഴിയുന്നവൻ അവിടുന്ന് മാത്രമാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഉറച്ച നിലവിളിയോടെ കണ്ണുനീരോടെ അഭയാചനയും പക്ഷപാതവും കഴിക്കുമ്പോൾ കർത്താവ് ഉത്തരം തരും. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഇതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുക. വെറും ഒരു ചടങ്ങ് പോലെ എന്തെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് പറഞ്ഞ് ഒരു ജൽപ്പനം ചെയ്യുന്നവരായിട്ട് പലപ്പോഴും നമ്മൾ തീർന്നിട്ടില്ലേ. അതായിരിക്കാം നമ്മുടെ പല പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കാത്തത്. ഉത്തരം ലഭിക്കുവാൻ തക്കവണ്ണം ഇതേ ഫെർവൻസിയോടെ, നമുക്കറിയാം ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ളവനായിരുന്നു, മഴ പെയ്യാതിരിക്കേണ്ടതിനും മഴ പെയ്യുവാനായിട്ടും അവൻ വളരെ പ്രാർത്ഥിച്ചു. ആ കർമ്മയിൽ കൊടുമുടിയുടെ മുകളിൽ കയറിയിരുന്ന്
തൻ്റെ തല കാലുകൾക്കിടയിൽ വെച്ച് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവോളം പ്രാർത്ഥിച്ചു. അത് നമുക്കൊരു മാതൃകയാണ്. ഈ മാതൃക പിന്തുടരുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.